കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇളനീർ വെക്കാൻ ചെറുകുന്ന് പഠിയിൽ നിന്ന് ഇളനീർ സംഘം ഞായറാഴ്ച പുറപ്പെടും. ഇളനീർ പഠിയിൽ വ്രതാനുഷ്ഠാനത്തിലാണ് സംഘം. ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരാറ്. ചെറുകുന്ന് പടിയിൽ നിന്ന് മൂത്താച്ചി വളപ്പിൽ രമേശൻ കാരണവരും സംഘവും ഞായറാഴ്ച കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. വ്രതശുദ്ധിയോടെയാണ് ഇവർ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്. ഉച്ചയ്ക്ക് ഇളനീർപ്പടിയിൽ വെച്ച് പാകം ചെയ്യുന്ന കഞ്ഞി ഇവിടുത്തെ പ്രസാദമായാണ് കരുതുന്നത്. കഞ്ഞിയും ചക്ക, മമ്പയർ, പച്ചക്കായ എന്നിവ കൊണ്ടൊരുക്കിയ പുഴുക്കും പച്ചമാങ്ങാപ്പെരക്ക്, പപ്പടം, തേങ്ങാപ്പൂൾ എന്നിവ കൊണ്ടുള്ള പ്രകൃതിദത്തമായ സദ്യ തന്നെയാണ് ഒരുക്കുന്നത്. ഇത് കഴിക്കാനായി വിവിധ ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്നു. പടിയിൽ വെച്ച് ഇളനീർക്കാർ ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. വാഴത്തടയിൽ ഇല വെച്ച് അതിൽ കഞ്ഞി വിളമ്പി കോട്ടിയ പ്ലാവില കൊണ്ട് കോരിയാണ് കഞ്ഞി കഴിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഇളനീർപ്പടിയിൽ ദിവസവും എത്തുന്നുണ്ടെന്ന് മൂത്തകാരണവർ പറഞ്ഞു. തൻ്റെ പൂർവികർ തുടർന്നു വന്ന രീതിയിൽ തന്നെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്ന് ദിവസം മാറ്റിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ പടി കയറില്ല. അതും ഗണപതി ഹോമം കഴിയാണ്ട് കയറില്ല. ഗണപതി ഞാൻ എമ്പ്രാവശ്യം പറയണം. കുളിച്ചിട്ട് വന്നോന്ന് പറഞ്ഞാൽ വന്ന് കുളിച്ച് കയറി പടി കയറി അവരെ ഇത് വന്ന് എല്ലാം വലിച്ചതിന് ശേഷം പിന്നെ അവർ പിന്നെ പടി തുറന്നു. പിന്നെ കഞ്ഞീരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ നേർച്ച നല്ല എല്ലാ കറികളും ഇങ്ങനെ ഇല്ലത് അവർ ഒരു ടേസ്റ്റ് അവർക്കൊരു നേർച്ച ആയിട്ട് കൊടുക്കുന്നത് ആ ഭക്ഷണം. കഞ്ഞീൻ്റെ കറി എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്പയരി, പച്ചക്കായി ഇങ്ങനെയുള്ള സാധനം ഇട്ടിട്ട് മമ്പ ഒരു പൂക്കാക്കും. ആ പൂക്ക് കഴിഞ്ഞാൽ പിന്നെ വെള്ളേരിക്ക മാങ്ങ ഇതെല്ലാം കൂടിയിട്ട് ഒരു പെരക്ക് അത് തന്നെ. പിന്നെ അതിലിടക്ക് പപ്പടവും പിന്നെ തേങ്ങാപ്പൂളും ഉപ്പും ഇതെല്ലാം ഉണ്ടാവും. അത് തന്നെ വേറെ അതിൻ്റെ അകത്ത് ഇല്ല. ഒക്കെ ഇല്ലായി. ഒരു ഭക്ഷണം തന്നെ ഇങ്ങനെ തന്നെ പറയാം. കൊട്ടിയൂരിൽ സമർപ്പിക്കേണ്ട ഇളനീർ തണ്ടുകളിൽ കെട്ടിവെക്കുന്ന പ്രവൃത്തി ഇന്ന് നടന്നു. വൈകിട്ട് തണ്ടുമായി പ്രാർത്ഥനാപൂർവം പടി വലം വെക്കുന്നു. ഞായറാഴ്ച രാവിലെ ചെറുകുന്ന് പടിയിൽ നിന്നും ഇളനീർ സംഘം പുറപ്പെടും. മൂത്താച്ചി വളപ്പിൽ രമേശൻ കാരണവർ, മൂത്താച്ചി പുതിയപുരയിൽ ദാമോദരൻ, മൂത്താച്ചി വളപ്പിൽ പ്രദീപൻ, പുതുശ്ശേരി വളപ്പിൽ സുധാകരൻ, മൂത്താച്ചി വളപ്പിൽ കിരൺ, മൂത്താച്ചി വളപ്പിൽ വസുദേവ് എന്നിവർ ഇളനീർ സംഘത്തിലുണ്ട്. കൊട്ടിയൂരിൽ ഇളനീർ വെക്കുവാനുള്ള ആളുകളുടെ സംഘം ഇവിടെ വ്രതാനുഷ്ഠാനത്തോടു കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിരവധി ഭക്തജനങ്ങൾ ഉച്ച നേരത്തെ ഇവിടെ എത്തുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഔഷധഗുണമുള്ള പ്രകൃതിദത്തമായ കഞ്ഞിയാണ് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ കഠിനമായ വ്രതത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ കാരണവറും അതുപോലെ തന്നെ ഇളനീർ സംഘവും ഇവിടെ കഴിയുന്നത്. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് പൂർണ്ണമായും കാൽനട യാത്രയായിക്കൊണ്ടാണ് ഇന്നും കൊട്ടിയൂരിലേക്ക് ഇളനീർ വെപ്പിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പുറപ്പെടുന്നത്. ചെറുകുന്ന് പടിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.